മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ സമുന്നത സാക്ഷി എന്ന് പറയുന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച എത്തി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഈ പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധനാർത്ഥം ലോകത്തുള്ള വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള, ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവനും എത്തിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവിടത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയ പദം ഷാഹിദ് എന്ന പ്രയോഗമാണ്. അവിടെ എല്ലാത്തിനും സാക്ഷിയാണ്. സാക്ഷിത്വം എന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പോലെ മറ്റൊരു സൃഷ്ടിക്കും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അംബിയാക്കൾക്കും അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അംലാക്കിന് പോലും കാണാത്തതും അറിയാൻ കഴിയാത്തതുമായ ധാരാളം കാര്യങ്ങൾ അള്ളാഹു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ നിന്നും രഹസ്യമെന്ന് പറയാവുന്ന ഒന്നും തന്നെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു സൃഷ്ടി എന്ന നിലയിൽ അറിയേണ്ടതെല്ലാം മറ്റാരെക്കാളും കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നമ്മൾ പറഞ്ഞു ഗൈബിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ കാതലായ ഭാഗം. എന്നാൽ ഗൈബിലുള്ള വിശ്വാസം ഗൈബിയായ കാര്യങ്ങൾ മറ്റിതര പ്രവാചകന്മാർക്ക് ആപേക്ഷികമായിരുന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റ് പ്രവാചകന്മാർക്ക് ഗൈബായിട്ടുള്ള പല കാര്യങ്ങളും ഹാദിറായിരുന്നു എന്നതാണ് നമുക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ കുഞ്ഞി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ചില പദവികൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അവിടുത്തെ ലോകത്തോട് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആയത്തുകളിലേക്ക് കടന്നു വരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അള്ളാഹു പറയാണ്, നബിയെ അങ്ങയുടെ നിയോഗം തീർച്ചയായും നാം അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത് ഷാഹിദ. അങ്ങ് ഷാഹിദാണ് നബിയെ. അങ്ങയെല്ലാം കണ്ടിട്ട് കാണാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ വന്ന നബിയാണ് തങ്ങളെ. അങ്ങ് ഷാഹിദാണ്. എല്ലാം കണ്ടിട്ട് കാണാത്ത മാലോകർക്ക് മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാം കണ്ടു. വമുബശ്ശിറ, അങ്ങ് സന്തോഷം പറയാൻ വന്ന നബിയാണ് റസൂലേ. വനദീറാങ് നരകത്തെ പോലെയുള്ള അദാബുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വന്ന നബിയാണ്. അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം അവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വന്ന നബിയാണ്. വസിറാജം മുനീറാം, അന്ധകാര നിബിഡമായിരുന്ന ലോകത്ത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സന്തോഷത്തിന്റെയും വെളിച്ചം സദാ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്കാണ് അങ്ങ് നബിയേ. ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാണ്. അള്ളാഹുവിടെ ആദ്യം പറഞ്ഞ വാക്ക് ഷാഹിദ്. ഇത് പല ആയത്തുകളിലും ഈ പ്രയോഗം കാണാം. അവിടുന്ന് ഷാഹിദാണ്, അവിടുന്ന് ഷഹീദാണ്. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇഖ്റഉ അലിയ, ഇബ്നു മസ്ഊദേ, പൊന്നുമോനെ, നീ എനിക്ക് പരിശുദ്ധ ഖുർആൻ എന്ന് പാരായണം ചെയ്തു തരുമോ? ആരായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? അവ്വലു മൻ ജഹറ ബിൽ ഖുർആനി ബഇദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പരിശുദ്ധമായ ഖുർആനിനെ ജിബ്രീൽ വഹ്യ കൊടുത്ത അതേ രൂപത്തിലും കോലത്തിലും വശ്യമനോഹരമായ ശാബ്ദിക മിശ്രണം കൊണ്ട് പാരായണം ചെയ്യാൻ കഴിവുള്ള ഒരു സഹാബിയാണ് ഇബ്നു മസ്ഊദ്. ചെറിയ സഹാബിയല്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട് ഈ ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, ഇഖ്റഉ അലയ്യ, പൊന്നെ, നീ എനിക്കൊന്ന് ഖുർആൻ പാരായണം ചെയ്തതാ. ഞാൻ ചോദിച്ചു, ഫഖുൽതു,
ഞാൻ അങ്ങേക്ക് ഖുർആൻ പാരായണം ചെയ്ത് അങ്ങോട്ട് കേൾപ്പിച്ചു തരണമെന്നോ? എന്റെ സ്ഥാനം എന്താണ് നബിയേ? ഞാൻ എവിടെ നിൽക്കുന്നു? അങ്ങ് ആരാണ്? അവിടുന്ന് പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് സശ്രദ്ധം കേട്ട് ആസ്വദിക്കൽ എനിക്ക് മോഹമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞാൻ അങ്ങോട്ട് ഓതി കൊടുക്കാൻ തുടങ്ങി. ഓതുന്നത് സൂറത്തുൻ നിസാ ആണ്. അതിന്റെ 40 ആയത്തുകൾ ഞാൻ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. 41-ാമത്തെ ആയത്തിലേക്ക് കടന്നു വരികയാണ്. فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്താണിത്. ഹബീബായ പ്രവാചകന് ഞാൻ ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, അംസിക്ക് മോനെ, നിന്റെ പാരായണം നീ അവസാനിപ്പിച്ചോ. ഫറായിതു ഐനൈഹി തദ്റുഫാനി, പൂവതനത്തിലേക്ക് ഞാൻ നോക്കി, ഇടറിയ സ്വരത്തിൽ എന്നോട് പാരായണം തൽക്കാലം നിർത്താൻ പറഞ്ഞപ്പോൾ ആ പൂമുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഫറായിതു ഐനൈഹി തദ്റുഫാനി, രണ്ട് കൺതടങ്ങളും നിറഞ്ഞു ഒലിക്കുകയാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ 41-ാമത്തെ ആയത്തിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിന്റെ പ്രത്യേകത എന്താ? അവിടുന്ന് ഷാഹിദാണ് എന്നതിനെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. അങ്ങയെല്ലാം കണ്ടിട്ട് കാണാത്തവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട നബിയല്ലേ? അപ്പോൾ അങ്ങ് എത്തിച്ചതിനെ കുറിച്ചുള്ള വിചാരണ അങ്ങയ്ക്കുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആനിന്റെ ആയത്താണത്. അങ്ങ് എല്ലാം കണ്ടിട്ട് വിശ്വാസധാരയിലേക്ക് എല്ലാവരെയും വിളിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതിനെ കുറിച്ച് പറയണമല്ലോ. പറഞ്ഞോ ഇല്ലയോ എന്നതിന്റെ വിചാരണ നാളെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞുപോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം അവിടുന്ന് ഈ വിഷയത്തിൽ വളരെ വിചാരത്തോടു കൂടെ കഴിഞ്ഞത്. എല്ലാം കണ്ടു, വെറുതെ പറയല്ല, എല്ലാം കണ്ടു. മഹാനായ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് കാണാം. ഇമാം മുഹമ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഅയ്തു ഇസബ്നു മറിയമ വ മൂസാ വ ഇബ്രാഹിം, സ്വഹാബത്തെ, ഞാൻ മഹാനായ ഈസാ നബിയെ കണ്ടിട്ടുണ്ട്, ഞാൻ മഹാനായ മൂസാ നബിയെ കണ്ടിട്ടുണ്ട്, ഞാൻ മഹാനായ ഇബ്രാഹിം നബിയെ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഈ മൂന്ന് പ്രവാചകന്മാരെയും, മറ്റു പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവരെ എടുത്തു പറഞ്ഞു, ഞാൻ ഈ പ്രവാചകന്മാരെ കണ്ടു, കാണാത്ത സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാം. ഫഅമ്മാ ഈസാ ഫഅഹ്മറു ജഅദു നരീദു സദരി, ഞാൻ കണ്ട ഈസാ നബിയുണ്ടല്ലോ, നെഞ്ചിന് നല്ല വീതിയുള്ള ശരീരരൂപമാ. ഞാൻ കണ്ട ഈസാ നബിയുടെ മുടികളെല്ലാം ചുരുണ്ടിരിക്കുകയാ, ചുവന്നു തുടുത്തു നിൽക്കുന്ന സൗന്ദര്യം, ഒന്ന് ഞൊട്ടിയാൽ ചോര പിടിയുന്ന പോലെയുള്ള ഒരു പ്രകൃതം. ഞാൻ കണ്ട മൂസാ നബി ശരീരം മുഴുവൻ രോമാവൃതമാം, രോമം തിങ്ങി നിൽക്കുമ്പോൾ ആ ശരീരത്തെ ഒന്ന് ഒതുക്കി നിർത്താൻ രണ്ട് കോട്ട് വരെ ധരിച്ചിട്ടുണ്ട്. അവിടുത്തെ ശരീരം നല്ല ആകാര പുഷ്ടിയുള്ള ശരീരം. ഇതങ്ങ് പറഞ്ഞിട്ട് ഹബീബായ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിൽ മൗനിയാണ്. അവിടുന്ന് മിണ്ടാതിരിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാ, ഖാലൂ, മൂന്ന് പേരെ കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തെ ആളെ കുറിച്ച് അങ്ങ് പറയുന്നില്ലല്ലോ നബിയേ. ഇബ്രാഹിമോ യാ റസൂലല്ലാ, നബിയേ ഇബ്രാഹിം നബി എങ്ങനെയാ? അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയാ, കാണാത്ത സ്വഹാബത്തിന് കണ്ട നബി തങ്ങൾ പറയാണ്, ഇലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന എന്നെ ഒന്ന് നോക്കണേ, ഞാൻ എങ്ങനെയോ അങ്ങനെയാ സയ്യിദുനാ ഇബ്രാഹിം. എല്ലാരും കണ്ടു, എല്ലാരും കണ്ടു. കാണാത്തവർക്ക് കണ്ടത് എങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു?
എല്ലാവരും കണ്ടല്ലോ. يمناه يلحق والشمال إذا بصر يبكي ويحيى والمسيح ومن حضر ورأى الخليل ويوسفا وكليما صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധ മിഅ്റാജിൽ ഒന്നാൻ ആകാശത്തിൽ വെച്ച് വലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിക്കുകയും ഇടത്തേക്ക് മുഖം തിരിച്ചാൽ കരയുകയും ചെയ്യുന്ന വിഷാദം മുറ്റി നിൽക്കുന്ന സ്നേഹത്തിന്റെ ഒരു പ്രതീകമായ മുഖഭാവം പക്വതയിൽ എത്രയോ വലിയ പിതാക്കളുടെ പ്രായ പക്വതയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ചിരിയുടെയും കരച്ചിലിന്റെയും രഹസ്യത്തെക്കുറിച്ചും ആ വ്യക്തിപ്രഭാവ ശ്രേഷ്ഠതയെ കുറിച്ചും ഞാൻ ചോദിച്ചു. മൻഹാദായ ജിബ്രീൽ ഹദാബുക സയ്യിദുനാബുൽ ബശറാദ അലൈഹിസ്സലാം ആദ നബിയാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുകയാണ്. യഹ്യ നബിയെ കണ്ടു, യൂസഫ് നബിയെ കണ്ടു, യൂനുസ് നബിയെ കണ്ടു, മഹാനായ യാഖൂബ് നബിയെ കണ്ടു, ഇദ്രീസ് നബിയെ കണ്ടു, മിക്കവാറും എല്ലാ പ്രവാചകന്മാരെയും കണ്ടു കഴിഞ്ഞു. എല്ലാവരെയും കാണാനായി മിഅ്റാജിന്റെ യാത്രയുണ്ടായിട്ടുണ്ട്. എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടു തന്നെയാ പറഞ്ഞു. വിശ്വാസപരമായ അമ്പിയാക്കളെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസ സങ്കല്പങ്ങളിൽ നാം കേട്ടറിഞ്ഞ നബിമാരെ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയ നബിമാരെ അവിടുന്ന് കണ്ടിട്ടുണ്ട്. എല്ലാവരെയും കണ്ടു, സ്വർഗം കണ്ടു, സ്വർഗം കണ്ടു. സ്വർഗത്തെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഈമാനിന്റെ ഭാഗമല്ലേ? ഈ സ്വർഗത്തെ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. സ്വർഗത്തെ കണ്ടതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട് ഹദീസ്, ജാബിർ തങ്ങൾ പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നതായിട്ട്, റഅയ്തുനി ദഖൽതുൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗലോകത്തിൽ ഞാൻ പ്രവേശിച്ചതായി കാണുകയാണ്. ഫഇദൻ അന ബിറുമൈസ ഇംറഅത്തി അബി തുൽഹ, അബൂ തുൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വസ്സമിഉതു ഖസ്ഫ, ഞാൻ ഒരു ചെരുപ്പിന്റെ നാദം കേട്ടു, ഒരു കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം കേട്ടു. ഫഖുൽതു, ഞാൻ എന്റെ സതീർത്ഥനായ ജിബ്രീലിനോട് ചോദിച്ചു, ആരുടെ കാൽപാദത്തിന്റെ ശബ്ദമാണ് നമ്മുടെ മുന്നിൽ കേൾക്കുന്നത്? ജിബ്രീൽ പറഞ്ഞു, ഹാദാ ബിലാൽ, നബിയാദ് ബിലാലിന്റെ ശബ്ദമാണ്. വറഅയ്തു ഖസറ, സ്വർഗത്തിൽ ഞാൻ ഒരു മണിമന്ദിരം കണ്ടു. ബിഫിനാഇഹി ജാരിയ, ആ മണിമന്ദിരത്തിന്റെ മനോഹരമായ മുറ്റത്ത് ഒരു പെൺകുട്ടി കാത്തു നിൽക്കുന്നു. ഞാൻ ചോദിച്ചു ഈ കൊട്ടാരമാരുടേതാ? ആ പെണ്ണ് പറഞ്ഞു, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരമാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരം. ഫഅറത്തു അൻ അദ്ഖുലഹു ഫഅന്ദുറ ഇലൈഹി, ആ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് കയറാൻ, ആ മനോഹാരിത ഒന്ന് കാണാൻ ഞാൻ ഏറെ മോഹിച്ചു. ഫദകർതു ഗീറതക, സദസ്സിലിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറയാണ്, ആ സമയം എന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത് ഉമറെ നിന്റെ ആ പരിപരുക്കൻ സ്വഭാവമാണ്. ഞാൻ അങ്ങ് കയറാൻ തീരുമാനിച്ചതിൽ നിന്നും തീരുമാനം മാറ്റി എന്റെ കാല് ഞാൻ പിന്നോട്ട് വെച്ചു. വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അലൈക അഗാർ, അങ്ങയോട് ഞാൻ കോപിക്കുമോ? കണ്ടു, സ്വർഗം കണ്ടിട്ട് ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നരകം കണ്ടു, നരകം ഞാൻ കണ്ടിട്ടുണ്ട്. നരകത്തിലെ അന്തേവാസികളിൽ അധികവും സ്ത്രീകളാം. ബുദ്ധിമതിയായ ഒരു പെണ്ണ് ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിന്റെ അന്തേവാസികളിൽ അധികവും പെണ്ണുങ്ങളാവാൻ കാരണമെന്താ? നിങ്ങളുടെ നാവിലെപ്പോഴും ശാപവാക്ക് വരാറുണ്ട്, നിങ്ങളുടെ നാവിലെപ്പോഴും നന്ദികേടിന്റെ വാക്ക് വരാറുണ്ട്. അള്ളാഹുവിന് നിങ്ങൾ നന്ദികേട് കാണിക്കാറില്ല, ഒരിക്കലും
സ്ത്രീകൾക്കുള്ള ഇബാദത്ത് ഈമാൻ ആർക്കാ ഉള്ളത്? ഈമാന്റെ കാര്യം എന്നല്ല, അവർക്ക് പൊതുവെ ദീനിയായ കാര്യങ്ങൾക്ക് താല്പര്യം കൂടല. അവരുടെ വിവരക്കേട് പലപ്പോഴും അവരെ നരകത്തിൽ കൊണ്ടുവെത്തിക്കും. നിങ്ങൾ അള്ളാഹുവിനോടെല്ലാം നന്ദി കാണിക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാരോട് എത്രത്തോളം ഒരു പുരുഷനിലോ ഒരു പുരുഷായുസ് മുഴുവൻ ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ ഒരു ഭർത്താവ് മെനക്കെട്ടെന്ന് തീരുമാനിച്ചു എങ്ങാനും വല്ലതും അവൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു നേരിയ കാര്യം അവളുടെ ശ്രദ്ധയിൽ നിന്റെ ആ ആയുസിന്റെ സേവനത്തിൽ എവിടെയോ ഒന്ന് അവൾ കണ്ടുകഴിഞ്ഞാൽ അവൾ പിന്നെ പറയുന്നത് ഇന്നവരെ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. അഞ്ചു മണിക്ക് വരാമെന്ന് പറഞ്ഞ ഭർത്താവ് അഞ്ചേ അഞ്ചായി കഴിഞ്ഞാൽ അതുവരെ അവൾ എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാം കാത്തിരുന്നിട്ട് അതുവരെ അവളെല്ലാം ഉണ്ടാക്കി വെച്ച ഈമാനും ഇബാദത്തും ഒക്കെ ഒരൊറ്റ വാക്കിൽ അങ്ങ് നശിപ്പിക്കും. നിങ്ങൾ ഒരിക്കലും എന്നോട് വാക്കുവായിരിക്കൂല, നിങ്ങൾ ഒരിക്കലും എന്നോട് നല്ലോണം പെരുമാറൂല, അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തി ഉള്ള ദീനങ്ങളുകൾ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഈ കാരണങ്ങൾ കൊണ്ട്, ശാപവാക്ക് പറയുന്ന കാരണം കൊണ്ട് പെണ്ണധികവും നരകത്തിലുള്ളതായി ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് റസൂൽ സത്യത്തിന്റെ സാക്ഷിയാണല്ലോ. ഇതെല്ലാം കാണുകയാണ്, ഇത് എല്ലാം കൊണ്ട് മലക്കുകളിലുള്ള വിശ്വാസം, മലക്കുകളെ ഒക്കെ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ വരുന്ന മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. ഏത് മീകായിൽ? മാ ലഹിക മീകായിലുള്ള ഒരിക്കലും ചിരിക്കുന്നതായി മീകായിലിനെ ഞാൻ കണ്ടിട്ടില്ല. ജിബ്രീലിനോട് ഞാൻ ചോദിച്ച എന്താ ഈ മീകായില് ചിരിക്കാത്തത്? അപ്പോൾ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുക, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ലഹിക മീകായിലു മുൻദു ഖുലിഖത്തിന്നാർ, നബിയെ നരകം പടച്ച അന്ന് മുതൽക്ക് മീകായിൽ ചിരിച്ചിട്ടില്ല. ആ മീകായിലിനെയും കണ്ടു, ജിബ്രീലിനെ കണ്ടു, ജിബ്രീലിനെ മറ്റു പ്രവാചകന്മാർ കണ്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ച എങ്ങനെയാ? ഹബീബായ പ്രവാചകൻ കണ്ട കാഴ്ച മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൂർണ്ണമായ രൂപത്തിലാ കണ്ടത്. പൂർണ്ണമായ രൂപത്തിൽ ജിബ്രീൽ പ്രത്യക്ഷമായിട്ടുള്ളത് രണ്ട് വട്ടമാണ്. ഒന്നാമത്തേത് വഹിയിന്റെ ആദ്യത്തെ ആരവങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ഇഖ്റഇന്റെ വചനവുമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ജിബ്രീൽ വന്നപ്പോ, അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൂർണ്ണ രൂപത്തിലായിരുന്നു. പിന്നീട് ജിബ്രീൽ പൂർണ്ണമായ രൂപത്തിലേക്ക് വരുന്നത് പരിശുദ്ധമായ മിഅ്റാജിന്റെ അനുഭവത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സിദ്റത്തുൽ മുന്തഹയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പരിപൂർണമായ രൂപത്തിലേക്ക് രൂപം പ്രാപിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനോഹാരിതയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചമഞ്ഞൊരുങ്ങുകയാണ്. ജിബ്രീലിന്റെ മനോഹരമായ 600 ചിറകൾ ഇങ്ങനെ വിടർത്തിയിട്ടുള്ള ആ ജിബ്രീൽ അലൈഹിസ്സലാം നിറഞ്ഞു നിൽക്കുന്നു സിദ്റത്തുൽ മുന്തഹയുടെ മുറ്റത്ത് വെച്ച്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 600 ചിറകിന്റെ ഓരോ ചിറകിന്റെ അരികിനെ കുറിച്ചും റസൂലുള്ള പറഞ്ഞു, ഓരോ ചിറകിന്റെയും അരിക പിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും പ്രകാശം വിതറുന്നത് മുത്തും പവിഴവും മരതകവും മാണിക്കവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനോഹാരിത അള്ളാഹുവിന്റെ ഹബീബ് കാണാ എണ്ടുള്ള റൂഫത്തിൽ ഫാർത്ത് താഹ വെളിപ്പെട്ട് എന്നും സിദറത്തുൽ മുന്തഹായിങ്കൽ ബൈത്തിട്ട് കണ്ടോ അഫ്ലദ് അജ്നഹവർ കർനൂറുണ്ട് കഫനേള് ഫൂവിയും മറൈഫാൻ ഫോദും അതിലുണ്ട് ബിണ്ട് വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കോലം കണ്ട വിസ്താര കൗതുക കോലം കണ്ടാർ അന്നരാവിലും നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടിൽ ആദിയേ നല്ലവരാതീഖ് മുൻകൊണ്ട ഈമാൻ ഫുദുക്കിയേ.
മോയിൻകുട്ടി വൈദ്യർ എത്ര മനോഹരമായ വാക്കുകളിലാ ജിബ്രീലിനെ വർണ്ണിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ സിദ്റത്തുൽ മുന്തഹയുടെ മുന്നിൽ വെച്ച് കാണുമ്പോ ഫൂവിയും ജിബ്രീലിന്റെ ഒരു ചിറകങ്ങ് വിടർത്തിയാൽ ഏഴുവട്ടം ഭൂമിയെ മറച്ചു പിടിക്കാനുള്ള വിശാലത ആ ചിറകിലുണ്ടായിരുന്നു. അങ്ങനെ 600 ചിറക് വിടർത്തിയിട്ടുള്ള ജിബ്രീലിന്റെ മനോഹരമായ രൂപത്തെ, റസൂലുള്ള പൂർണ്ണ രൂപത്തെ കണ്ടു. ജിബ്രീലിനെ കണ്ടു എന്നല്ല, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടു. ഷാഹിദാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ മലക്കുകളെ കണ്ടു, സിദ്റത്തുൽ മുന്തഹ കണ്ടു. സിദ്റത്തുൽ മുന്തഹ റസൂലുള്ളാഹി വരുന്ന അന്ന് ആ സിദ്റത്തുൽ മുന്തഹയെ അവിടെ പോയി കാണുമ്പോൾ സിദ്റത്തുൽ മുന്തഹയെ അള്ളാഹു അണിയിച്ചൊരുക്കി. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട്, അന്നത്തെ ദിവസത്തെ സിദ്റത്തുൽ മുന്തഹയുടെ ആ വലിയ ഭംഗിയെ ലോകത്തൊരു സൃഷ്ടിക്കും വർണ്ണിക്കാൻ കഴിയാത്ത വിധം വാക്കുകൾ വഴങ്ങില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്റത്തുൽ മുന്തഹയെ അള്ളാഹു അങ്ങനെ തന്നെയാ ഖുർആനിലും വർണ്ണിച്ചത്. സിദ്റത്തുൽ മുന്തഹയെ മനോഹാരിതയുടെ സർവകവചങ്ങൾ വന്ന് പൊതിഞ്ഞപ്പോൾ ഹബീബായ പ്രവാചകന്റെ വരവ് പ്രമാണിച്ച് സിദ്റത്തുൽ മുന്തഹ അല്ലാഹു അലങ്കരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ വഴിവട്ടം തീർത്തുകൊണ്ട് അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് റബീഉ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ പ്രകടനമായി തോരണങ്ങൾ ചാർത്തുന്നതും അലങ്കരിക്കുന്നതും വീടുകൾ നന്നാക്കുന്നതും വൃത്തിയാക്കുന്നതുമെല്ലാം അല്ലാഹു സിദ്റത്തുൽ മുന്തഹയെ ചെയ്തതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമാണെങ്കിൽ സംശയിക്കണ്ട, അത് തന്നെയാണ് നബി സ്നേഹം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സിദ്റത്തുൽ മുന്തഹ അല്ലാഹു അലങ്കരിച്ചു, പൂർണ്ണ രൂപത്തിൽ സിദ്റത്തുൽ മുന്തഹയും കണ്ടു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പുറത്തേക്ക് കടക്കാണ്. സിദ്റത്തുൽ മുന്തഹ വരെ ജിബ്രീലുണ്ട്. ലോകത്ത് ഒരു സൃഷ്ടിയും ഇന്നവരെ കാണാത്തത് കാണാൻ പോവുകയാണ്. ആരെ കാണാൻ? അള്ളാഹനെ കാണാൻ പോവാ. അള്ളാഹനെ കുറിച്ച് പറഞ്ഞു തന്ന നബിയല്ലേ, അള്ളാഹനെ കുറിച്ച് പറഞ്ഞു തരാൻ അള്ളാഹനെ കാണണ്ടേ? കാണണമല്ലോ. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സഞ്ചാര പദങ്ങളിലൂടെ പരിശുദ്ധ മിഅ്റാജ് സിദ്റത്തുൽ മുന്തഹയുടെ മുന്നിലെത്തി. അവിടുന്ന് അപ്പുറത്തേക്ക് കടക്കണം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് കടന്നു വരണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടെ നിൽക്കുക എന്ന പ്രഖ്യാപനം വരികയാ. ജിബ്രീലില്ലാത്ത യാത്രയാ ഇനിയുള്ളത്. ലോകത്ത് സൃഷ്ടാവിന്റെ മുന്നിലേക്ക് ഒരു സൃഷ്ടി ഇന്നവരെ കടന്നു ചെല്ലാത്ത പരിധികൾക്കപ്പുറത്തേക്ക് കടന്നു പോവുകയാ റബ്ബിനെ കാണാൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്റത്തുൽ മുന്തഹയുടെ അതിർത്തി കടന്ന പുറത്തേക്ക് ആ സമയത്തുണ്ടല്ലോ ഒരു സമുദ്രം കണ്ടു. ഹത്താ ലിബഹരിൻ നൂരി ജിബ്രി ലുവഖാ ഫീ ശത്തിഹി റുഅബ ഫവദ്ദഅവഹത دعني تقدم يا حبيبي لا تخاف أبصر تنادي ربك القيوم صلوا عليه وسلموا تسليما صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നു. റബ്ബിനെ കാണാൻ ചൊല്ലുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്താ കൊണ്ടുപോകേണ്ടത്? നമ്മൾ അങ്ങനെയാണല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാൻ പോകുമ്പോ, ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകുമല്ലോ. റബ്ബിനെന്തിന്റെ ആവശ്യമാവുള്ളത്? അള്ളാഹുവിന് സൃഷ്ടികളിൽ നിന്നും ഒന്നിന്റെയും ആവശ്യമില്ലല്ലോ. അള്ളാഹു ഗനിയല്ലേ? അള്ളാഹു മുഗനിയല്ലേ? അല്ലാഹു സമദല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഒന്നും തന്നെ വേണ്ട. എന്നാലും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ പ്രകീർത്തനങ്ങളും എല്ലാ നശ്വരമായ അഭിവാദ്യങ്ങളും അല്ലാഹുവേ നിനക്കാ.
അപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുകയാണ്, തിരിച്ചു പ്രതികരിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ റബ്ബിന്റെ രക്ഷ അങ്ങേക്ക് അനുനിമിഷം വർഷിതമാവട്ടെ. ഇത് കേട്ട മഹാന്മാരായ മലക്കുകൾ വിളിച്ചു പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന്റെ എല്ലാ സംരക്ഷണങ്ങളും അവന്റെ മലക്കുകളിലും അവന്റെ സർവ്വസൃഷ്ടികളിലും മുഅ്മിനീങ്ങളിലും സദാ വർഷിതമാവട്ടെ. റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചൊല്ലുന്നു, റബ്ബിനെ കാണാൻ ചൊല്ലുന്നു. അള്ളാഹനെ കാണാൻ അങ്ങനെ പറ്റുമോ? അള്ളാഹുവിനെ കാണാൻ നമ്മളൊക്കെ ഒരു കാഴ്ച സാധാരണ കാണുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ ചെന്ന് നമ്മുടെ ബുദ്ധി അത് അംഗീകരിച്ച് നമ്മുടെ തലച്ചോറ് അത് സ്വീകരിച്ച് ആ ചിത്രം നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞിട്ടാണ് ഹൃദയത്തിലേക്ക് കാഴ്ചയെത്താന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം വേണ്ടി വരുന്നു. ഹൃദയത്തിലേക്ക് കാഴ്ചയെത്തുന്നതിന് ഒരു കാഴ്ചയെ നമ്മൾ സ്വീകരിക്കുന്നതിന് കണ്ണ് കഴിഞ്ഞിട്ട് പിന്നെ ഹൃദയത്തിലേക്ക് എത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് അങ്ങനത്തെ സെക്കൻഡ് ക്വാളിറ്റി കാഴ്ചയല്ല കാണുന്നത്, നേരെ ഹൃദയം കൊണ്ടാണ് അള്ളാഹനെ കാണുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹനെ കാണാ എന്നത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, കണ്ണുകൊണ്ടുള്ള കാഴ്ച എന്നത് സാധാരണ സൃഷ്ടികളെ കാണാനുള്ള ആ കാഴ്ച അവിടെ നിന്ന് ചെന്ന് പിന്നെ മനസ്സിൽ പതിയണം. ഇതങ്ങനെയല്ല, മനസ്സ് നേരെ അങ്ങ് കാണാം. കണ്ണീന്ന് കണ്ടത് മനസ്സിലെത്തുമ്പോഴേക്കൊക്കെ അതിന്റെ പൂർണ്ണത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥമായ ഷറഹുൽ അഖായിദിൽ മഹാനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി രേഖപ്പെടുത്തിയത് സുമ സ്വഹീഹു അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ റഅ റബ്ബഹു ബിഫുആദിഹി ലാ ബിഐനിഹി, ഹൃദയം കൊണ്ട് നേരെ കാണാൻ ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കണ്ട കാഴ്ച, ഏത് കാഴ്ച? ലോകത്ത് വരുന്ന ഒരു സൃഷ്ടിക്ക് ഒരിക്കൽ കാണാൻ കഴിയുമെന്ന് പൂർവകാല വേദങ്ങളിലൂടെ അള്ളാഹു പ്രഖ്യാപിച്ച ആ കാഴ്ച ഒരാൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൽ നിന്നും നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാം വിചാരിച്ചു ആ ഒരാൾ അവിടെ നിന്നായിരിക്കുമെന്ന്. സാധ്യതയില്ലാത്തൊരു കാര്യമല്ല മൂസാ നബി അള്ളാഹുവോട് ആവശ്യപ്പെട്ടത്. ഏത് കാര്യം? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അസാധ്യമായ ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല. ഒരു പ്രവാചകന്റെ ക്വാളിഫിക്കേഷൻ എതിരാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിച്ചല്ലോ, ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക, ഖാല ലാ തറാനി, നിന്നെ ഒന്ന് കാണിച്ചതാ, ഞാൻ ഒന്ന് നിന്നെ കാണട്ടെ. അള്ളാഹു ഉടനെ പറഞ്ഞു, ലൻ തറാനി, അങ്ങേക്ക് ഒരു കാര്യത്തിലും ഒരു കാരണവശാലും ഒരിക്കലും എന്നെ കാണാൻ പറ്റൂല, ഒരു പ്രതീക്ഷ അതിൽ വേണ്ട. ലൻ കൊണ്ട് ഇബാറത്താണ്, ലൻ കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. അറബി വ്യാകരണത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത കാര്യത്തിൽ, ഒരു നിഷേധാത്മകമായ പ്രകടനത്തിൽ ഈ ഒരു പ്രയോഗം അതിനപ്പുറഞ്ഞ് പറയാനില്ല. അപ്പൊ മൂസാ നബി എന്തിനാ ഈ പൊട്ടത്തരം ചോദിച്ചത്? പൊട്ടത്തരല്ല, അങ്ങനെ ഒരു സാധ്യത പൂർവകാല ഗ്രന്ഥങ്ങളിലും പൂർവകാല അറിവുകളിലും അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. ഒരാൾക്ക് കാണാനുണ്ട് എന്ന്, ആ ഒരാൾ വരാനുണ്ട്, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ തീരുമാനിച്ചു. അള്ളാഹു പ്രവാചകനെ നിരാശനാക്കാൻ പറ്റില്ലല്ലോ. മൂസാ നബിയോട് പറഞ്ഞു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ലൻ തറാനി വലാകിൻ ഇൻദുറി ഇലൽ ജബലി ഫൈൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, വടകൂറ്റൻ തൂരി സിനാ പർവ്വതത്തിന്റെ പാറക്കെട്ടിലേക്ക് നോക്കി നിന്നാൽ ആ പാറക്കെട്ട് അവിടെ സ്ഥിരപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരാം, എന്റെ പ്രകാശം അവിടെ വെളിവാകും. ആരാ? സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ ചരിത്രം സാക്ഷി, ഏറ്റവും ചങ്കൂറ്റമുള്ള പ്രവാചകൻ. റൂഹ് പിടിക്കാൻ വന്ന ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന് നോക്കി ഒരൊറ്റപ്പെട കൊടുത്തിട്ട് കണ്ണ് തെറിച്ചുപോയി. ഇസ്രായീലിന്റെ കണ്ണ് തെറിപ്പിച്ചു, ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു. റൂഹ് പിടിക്കാനാ വന്നതെന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല, ഒരൊറ്റ അടി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മരിക്കാനുള്ള പേടിയുണ്ടല്ലോ. നിലവിൽ തൂരിസിന പർവ്വതത്തിന്റെ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ള കുന്നിൻ ചെരുവിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരാനുള്ള ഒരു സാവകാശം വേണം. അമ്പിയാക്കൾ എവിടെ മരിച്ചു വീഴുന്നുവോ അവിടെയാണ് അവർ മറവിയേണ്ടത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്
പരിശുദ്ധമായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് മസ്ജിദ് നബവിയുടെ അകത്ത് എന്ന് കാണുന്ന ആ ഭാഗം, അവിടെ വഫാത്തായത് അവിടെ തന്നെ ഖബർ വന്നു, ഖബർ ഷെരീഫ് വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്. പക്ഷെ മഹാനവരകൾ ആഗ്രഹിച്ചത് ബൈത്തുൽ മുഖദ്ദസിനോട് ഓരം പറ്റി കടക്കാനാണ്. ഏത് ബൈത്തുൽ മുഖദ്ദസ്? അള്ളാഹു ബറക്കത്ത് ചെയ്തു എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ്. ആ ബറക്കത്തിന്റെ ഓരം പറ്റി കടക്കാൻ മൂസ നബി ആഗ്രഹിച്ചു. അപ്പോൾ ഇസ്രായേൽ അലൈഹിസ്സലാം ആ ചെരുവിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിയിൽ വെച്ച് റൂഹ് പിടിച്ചാൽ ഈ ഓരം പറ്റി കിടക്കൽ നടക്കില്ലല്ലോ. ഒരൊറ്റ പെടകം കൊടുത്തു, ഇസ്രായേലിന്റെ കണ്ണു തെറിച്ചു പോയി. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണാം. ആ മൂസ അലൈഹിസ്സലാം അത്രയും വലിയ ചങ്കൂറ്റമുള്ള മൂസ നബി അല്ലാഹുവിനോട് കാണണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ അങ്ങേക്ക് പറ്റൂല. വലാക്കിൻ ഇൻദുർ ഇലൽ ജബൽ, എന്നാലും അങ്ങ് ചോദിച്ചതല്ലേ, ആകാശം മുട്ട ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയോട് കിന്നാരം പിണയുന്ന തൂരിസീന പർവ്വതത്തിന്റെ പടകൂറ്റൻ പാറക്കെട്ടുകൾ അവിടെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നബിയേ എന്നെ കാണാൻ അങ്ങേക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഫലം അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അംശം തൂരിസീന പർവ്വതത്തിന്റെ പാറക്കെട്ടിലേക്ക് അടിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയാ, ആ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളും എക്സ്റേ തരംഗങ്ങളും റേഡിയോ കിരണങ്ങളും പുതൂരിസീന പർവ്വതത്തിന്റെ സുദൃഢമായ പാറകളെ പൊടിച്ചു കളഞ്ഞു. ആ ഘോര ശബ്ദം കേട്ട മഹാനായ മൂസ അലൈഹിസ്സലാം ബഖറ മൂസ സഇഖാ, മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ട് താഴെ വീണു. അത് ലോകത്ത് ഒരു സൃഷ്ടി ഒരിക്കൽ മാത്രം ബോധം കെടുന്ന ഒരു ബോധം കെടലാണത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യൻ അള്ളാഹു ജീവൻ കൊടുത്തിട്ടുണ്ടെന്നല്ലേ. ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഒരു ഘോര ശബ്ദമാണ്, ഖബറിൽ കിടക്കുന്നവന് പോലും ബോധം കെടാം. ജീവിച്ചിരിക്കുന്നവർ മുഴുവനും മരണത്തോടുകൂടെ ഒരു ബോധം കടലിലാ വീഴുന്നത്. പക്ഷേ ആ ബോധം കടലിൽ മഹാനായ മൂസ നബിയില്ല. ആ ബോധം കടലിൽ നേരത്തെ അള്ളാഹുവിന്റെ പ്രകാശം കണ്ടപ്പോ ബോധം കെട്ടതിൽ പെട്ടു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയൊരു പ്രകമ്പനമായിരുന്നു ചങ്കൂറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ ഈ മഹാൻ ബോധം കെട്ട് വീഴാൻ അള്ളാഹുവിന്റെ പ്രകാശം വന്നത് എങ്ങനെയാണ്? എന്നാ എത്രത്തോളം പ്രകാശം വന്നിട്ടുണ്ട്? ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ ഈ ഹദീസ് കാണാം. ആ അന്ന് പ്രത്യക്ഷമായിട്ടുള്ളതായ ആ പ്രകാശം നിസ്ഫു അൻമീലത്തിൽ ഹൻസരി, ഈ ചെറിയ വിരലിന്റെ ഒരു പകുതിയോളം പ്രകാശം ഒരു മനുഷ്യ ശരീരത്തിൽ സങ്കല്പിച്ചാൽ, ഇത്ര ആപേക്ഷികമായിട്ടുള്ള അനുപാതം ഒന്ന് ക്രമീകരിച്ചാൽ, അത്രയേ അള്ളാഹുവിന്റെ ദാത്തിൽ നിന്നും ഒരു പ്രകാശം ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെ ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രകാശത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിടഞ്ഞു വീണു, ബോധം കെട്ടു വീണു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആ അള്ളാഹുവിനെയും കണ്ടു, കണ്ട നബി നമ്മളോടെല്ലാം പറഞ്ഞു തന്നു. ആ നബിയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നാ അർസൽനാക ശാഹിദാ, അങ്ങ് ഷാഹിദാണ് നബിയേ, അങ്ങ് ഷാഹിദാണ് നബിയേ. അള്ളാഹുവേ അവിടുത്തെ റുഫഖായിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ. രണ്ട് പ്രാവശ്യമായി ഇങ്ങനെ ഒരു ശീർഷകത്തിൽ ഒരു ലഘുവായ ചർച്ച ഉണ്ടായി. അള്ളാഹുവേ ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ അമലിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. റബ്ബെ ഞങ്ങൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ പാപങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും വിഷമങ്ങളിലും നീ ഇടപെടണമല്ലാ. ലോകത്ത് കൊറോണ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് മുഴുവനും നീ കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പുന്നാര നബിയുടെ റുഫഖായിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ربنا ارحمك كما ربونا صغارا امين برحمتك يا ارحم الراحمين الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته.